ഹലോ, അപ്പോൾ നമുക്ക് ഇന്ന് പാൽ സർബത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നമ്മൾ കോഴിക്കോടൻ സ്പെഷ്യൽ പാൽ സർബത്ത് ഉണ്ടല്ലോ, അവിടെ ഒരു ആനന്ദേട്ടൻ്റെ കടയിൽ കിട്ടുന്ന അടിപൊളിയായിട്ട്, അത് ക്യൂ നിന്ന് കുടിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ഞാനും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതാ, ഇത് നന്നാരി സർബത്താണ്. അപ്പോൾ ഇതിന് നറുനീണ്ടി എന്നൊരു പേരും കൂടെ ഉണ്ട്. എന്നിട്ട് നറുനീണ്ടി സർബത്ത് അല്ലെങ്കിൽ നന്നാരി സർബത്ത്. അപ്പോൾ അതെടുത്തിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് 2 മുതൽ 3 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് പഞ്ചസാര നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഇതിൽ ഓൾറെഡി പഞ്ചസാരയും കൂടെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തണുപ്പിനനുസരിച്ച് 4 5 ഒക്കെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം ഈ ഒരു നന്നാരി സർബത്തിൻ്റെ ഈ ഒരു സർബത്ത് നല്ലൊരു തിക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സ്ട്രാ പഞ്ചസാര ചേർക്കേണ്ട കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്, നല്ല തണുത്ത പാൽ. അപ്പോൾ നമ്മുടെ പാൽ സർബത്ത് റെഡിയായി. ഒന്നും ചെയ്യാനില്ല, പക്ഷെ കറക്റ്റ് നമ്മൾ അവിടെ കോഴിക്കോട് ആനന്ദേട്ടൻ്റെ കടയിൽ നിന്ന് കഴിക്കണ അതേ ടേസ്റ്റിൽ സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പാൽ സർബത്ത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റിലൂടെ നമ്മൾ താഴെ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ ഇനിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.